السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. عن ام المؤمنين عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم من احدث في امرنا هذا ما ليس منه فهو رد. متفق عليه. ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുത്തഫഖുൻ അലൈഹിയായ ഒരു ചെറിയ പ്രവാചക വചനമാണ് നാം ഇപ്പോൾ കേട്ടത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് ഇത് നിവേദനം ചെയ്യപ്പെടുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതായി നമുക്ക് പറഞ്ഞു തരുന്നു. മൻ അഹ്ദത ഫീ അംരിനാ ഹാദ, നമ്മുടെ ഇക്കാര്യത്തിൽ അഥവാ മതപരമായ ഇക്കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കുകയാണെങ്കിൽ, അതിൽ പെടാത്ത എന്തെങ്കിലും പുതുതായി ആവിഷ്കരിക്കുകയാണെങ്കിൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. മൻ അഹ്ദത ഫീ അംരിനാ ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ ഇക്കാര്യത്തിൽ ഈ ദീനി കാര്യത്തിൽ അതിൽ പെടാത്ത പെട്ടതല്ലാത്ത എന്തെങ്കിലും ആരെങ്കിലും പുതുതായി ആവിഷ്കരിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു. ഏതൊരു മുസ്ലിമും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന തത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത്. ദീൻ അല്ലാഹുവിൻ്റേതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവൻ്റെ അന്ത്യപ്രവാചകനിലൂടെ സമ്പൂർണമായി മനുഷ്യർക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറ മാഇദയിലെ മൂന്നാമത്തെ വചനം, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കുകയും എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമാക്കി തരികയും ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത്, ദീനുൽ ഇസ്ലാം പൂർണ്ണമാണ്, അതിൽ ഇനി യാതൊന്നും കൂട്ടിച്ചേർക്കാനോ കുറക്കാനോ ഇല്ല, ആർക്കും അങ്ങനെ ചെയ്യാൻ അധികാരവുമില്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന വചനമാണിത്. ഇനി ആരെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അതിനൊന്നും മുഖവില നൽകാതെ എന്തുമാകാം എന്നുള്ള നിലയിൽ ഈ മതത്തിൽ പെട്ടതല്ലാത്ത വല്ലതും കൂട്ടിച്ചേർക്കുകയോ അതിൽപ്പെട്ട വല്ലതും വെട്ടിക്കുരുക്കുകയോ കുറച്ചു കളയുകയോ ചെയ്താൽ അത് സ്വീകരിക്കാൻ കഴിയുകയുമില്ല എന്ന് വ്യക്തമാവുകയാണ്. ഇവിടെ പുതുതായി ആവിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ ദീനി നിയമങ്ങളെയും തത്വങ്ങളെയും കുറിച്ച് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ദീനിൽ പെട്ടതല്ലാത്തത് അതിൽ പെടാത്തത് എന്നതുകൊണ്ട് ഉദ്ദേശം ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്കോ അല്ലാഹു അവതരിപ്പിച്ചു തന്ന നിയമനിർദ്ദേശങ്ങൾക്കോ വിരുദ്ധമായത് എന്ന് തന്നെയാണ്. ഇങ്ങനെ ആവിഷ്കരിക്കപ്പെടുന്ന പുത്തൻ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയുമാണ് ബിദ്അത്ത് എന്ന് വിളിക്കുന്നത്. അടിമകളുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിവും അർഹതയുമുള്ളത് അല്ലാഹു മാത്രമാണ് എന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. പ്രവാചകന്മാരോ അവരുടെ അനുചരന്മാരോ അല്ലാഹുവല്ലാത്ത ആരെയും വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നില്ല. പ്രവാചകവര്യന്മാരും ഔലിയാക്കളും അല്ലാഹുവിൻ്റെ സാമീപ്യം നേടിയവരായതുകൊണ്ട് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്നൊരു വാദം പിൽക്കാലത്ത് ഉയർന്നു വരികയും സമൂഹത്തിൽ എമ്പാടും അത് പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇസ്തിഗാസ എന്ന് അറിയപ്പെടുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ മേൽപ്പറഞ്ഞ അടിസ്ഥാന തത്വത്തിന് വിരുദ്ധമാകയാൽ ഈ സമ്പ്രദായം ബഹുദൈവത്വപരമായ ആചാരവും തള്ളപ്പെടേണ്ട വിദ്യത്വമാകുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. അത്
അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, സഹായം തേടാൻ പാടുള്ളൂ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നൊക്കെ പറയുന്ന നമ്മൾ തന്നെ പ്രഖ്യാപിക്കുന്ന നമ്മൾ തന്നെ അതിന് വിരുദ്ധമായി ചെയ്തുകൊണ്ടത് നല്ലതാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുക? പ്രവാചക ചര്യയുടെയോ മറ്റ് ശരഈ പ്രമാണങ്ങളുടെയോ പിൻബലമില്ലാതെ അള്ളാഹുവിൻ്റെ പ്രീതിക്കുതകുന്നതെന്നോ ദീനുൽ ഇസ്ലാമിൻ്റെ ഭാഗമെന്നോ ആരോപിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടുകൊണ്ട് സ്വന്തം നിലയിൽ ആവിഷ്കരിക്കുന്ന കർമ്മവും വാക്കും വിശ്വാസവും എന്നതാണ് ബിദ്അത്തിൻ്റെ സാങ്കേതികമായ നിർവചനം. പ്രവാചക ചര്യയുടെയും മറ്റ് ദീനീ പ്രമാണങ്ങളുടെയും താൽപ്പര്യമായോ കാലികമായ വികാസമായോ ആവിഷ്കൃതമാകുന്ന പുതിയ സമ്പ്രദായങ്ങൾ ബിദ്അത്തിൽ പെടുന്നില്ല എന്ന് ഈ നിർവചനത്തിൽ നിന്ന് സുതരാം വ്യക്തമാകും. മദ്യപാനം ഇസ്ലാം കർശനമായി നിരോധിച്ചിട്ടുണ്ട്. അത് ബുദ്ധിയെ തകരാറിലാക്കുകയും മനുഷ്യനെ ദുർവൃത്തികളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. എന്നാൽ മയക്കുമരുന്നുകളുടെ ഉപയോഗത്തെക്കുറിച്ച് ഖുർആൻ നിരോധിച്ചതായി കാണാൻ കഴിയുന്നില്ല. പക്ഷേ മദ്യത്തേക്കാൾ മാരകമായ വിപത്താണ് മയക്കുമരുന്നുകളുടെ ഉപയോഗം. അതുകൊണ്ട് പിൽക്കാലത്ത് മയക്കുമരുന്നുകൾ പ്രചാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവയും മദ്യം പോലെ നിഷിദ്ധമാണെന്ന വിധിയിൽ എത്തിച്ചേരാൻ പണ്ഡിതന്മാരെ പ്രേരിപ്പിച്ചത് ആ വിധി ദീനിൽ പെട്ടത് തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ശരഈയായ പ്രമാണങ്ങളുടെ താൽപ്പര്യമായി ആവിഷ്കരിക്കപ്പെടുന്ന പുതിയ ചട്ടം അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും അനുസരിച്ച് നിർബന്ധമാകാം, അഭികാമ്യമാവാം, അനുവദനീയമാകാം. ഇങ്ങനെ പല രൂപത്തിലും അതിനെ വിലയിരുത്താൻ കഴിയും. സുന്നത്തിനെയും ബിദഅത്തിനെയും സംബന്ധിച്ച സാമാന്യ ജ്ഞാനം അധികം ആളുകളും ആർജിക്കാറില്ല. തങ്ങൾ അവലംബിക്കുന്ന മതപണ്ഡിതന്മാർ പറയുന്നതെന്തോ അതാണ് മിക്ക ആളുകൾക്കും സുന്നത്ത്. അവരെ എതിർക്കുന്നതെന്തോ അതൊക്കെ ബിദഅത്ത്. അതുകൊണ്ട് സുന്നത്തിനെ ഏറെ മാനിക്കുന്നവരും സുന്നത്തിൻ്റെ സജീവതയ്ക്ക് വേണ്ടി, സുന്നത്തിനെ ജീവസുറ്റതാക്കാൻ വേണ്ടി, ബിദഅത്തുകളുടെ വിപാടനത്തിന് വേണ്ടി അഹോരാത്രം ചെയ്യുന്ന ആൾക്കാരെ സാധാരണക്കാരുടെ മുന്നിൽ മുബ്തദിഉകൾ എന്ന് വിളിച്ചു കൂവുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ബിദഅത്തുകൾ എണ്ണിയാലൊടുങ്ങാത്ത ബിദഅത്തുകൾ ഉണ്ടാക്കുകയും മായാവി കഥകളെപ്പോലും നാണിപ്പിക്കുന്ന നിലയിലുള്ള കറാമത്ത് കഥകൾ പറയുകയും അങ്ങനെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതിൽ നിന്ന് ജനങ്ങളെ അകറ്റിക്കൊണ്ടുപോവുകയും ചെയ്യുന്നവരാകട്ടെ കറകളഞ്ഞ സുന്നത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ആളുകളായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. ഇതൊക്കെ നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പുത്തൻ ആചാരങ്ങളുടെ ഗൗരവവും ബിദഅത്തും സുന്നത്തും തമ്മിലുള്ള അന്തരവും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഖുതുബയിലൂടെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചര്യകളിൽ വെച്ച് ഏറ്റവും നല്ല ചര്യ മുഹമ്മദ് നബിയുടെ ചര്യയാണ്. കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് അതിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്നതാണ്. എല്ലാ പുതുതായി ഉണ്ടാക്കപ്പെടുന്നതും ബിദഅത്താണ്. എല്ലാ ബിദഅത്തും ളലാലത്താണ്. എല്ലാ ളലാലത്തും നരകത്തിലാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത് ഇതിൻ്റെ ഗൗരവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ്, വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ്. യാതൊരു സംശയമില്ല, ഈ ചെറിയ ഹദീസ് ഇസ്ലാമിൻ്റെ സുപ്രധാനമായ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ്. ഈ തത്വം അതർഹിക്കുന്ന ഗൗരവത്തോടെ ഉൾക്കൊള്ളാത്തവർക്ക് സുന്നത്തും ബിദഅത്തും വിവേചിക്കുക പ്രയാസകരമായിരിക്കും. അവർ പുരോഹിതന്മാരാൽ വഴിപിഴപ്പിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയുമാണ് അതിൻ്റെ തൽഫലം എന്നതിൽ സംശയവുമില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങൾ ഉദ്ദേശ്യമനുസൃതമാണ് എന്ന പ്രവാചക വചനം നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ ആന്തരിക മാനദണ്ഡമാണ് എങ്കിൽ ഈ ഹദീസ് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്, മതപരമായ
നമ്മുടെ ഇക്കാര്യത്തിൽ ആരെങ്കിലും അതിൽപ്പെടാത്തത് പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്ന് ഇപ്പോൾ നാം ഈ കേട്ട ഈ ചെറിയ പ്രവാചക വചനം കർമ്മങ്ങളുടെ, നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ ആന്തരിക മാനദണ്ഡമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കർമ്മങ്ങൾ ഉദ്ദേശ്യാനുസൃതമാണ് എന്ന നബിവചനം കർമ്മങ്ങളുടെ ആന്തരിക മാനദണ്ഡമാണെങ്കിൽ ഈ പ്രവാചക വചനം കർമ്മങ്ങളുടെ ബാഹ്യമായ മാനദണ്ഡമാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. എപ്പോഴും നാം നമ്മളുടെ കർമ്മങ്ങൾ ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ളതാണെന്ന് ഉറപ്പുവരുത്തുകയും അതിന് വിരുദ്ധമായ വിശ്വാസമോ ആചാരമോ ഒന്നും കർമ്മങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ട് സുന്നത്ത് പിൻപറ്റുന്നവരായി വിധേയത്തുകളിൽ നിന്നകന്ന് മുബത്തദികളായി ജീവിച്ച് ആ വിധേയത്തിൻ്റെ പാപഭാരം പേറിക്കൊണ്ട് പരലോകത്ത് എത്തിപ്പെടുന്ന ആ ദുര്യോഗത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നാം എല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹുവേ, അല്ലാഹുമാഹീനാ. വാഹുറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.